നമസ്കാരം, ഇത് ഭാരത് ലൈവ്. അക്രമരാഷ്ട്രീയത്തിൻ്റെ കൊലക്കത്തിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന ഗുണ്ടാ സംഘടന, കൊലയാളി സംഘടന അഴിഞ്ഞാടുകയാണ്. സഖാവ് കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തത്? CPM പ്രസ്താവന ഇറക്കി, പിന്നീട് അത് തിരുത്തി. എങ്ങനെയാണ് പ്രസ്താവന ഇറക്കിയത്? CPM പ്രസ്താവന സത്യം പറഞ്ഞാൽ ഒന്ന് കാണേണ്ടതാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവരുടെ പ്രസ്താവനയുടെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ. നമുക്ക് എന്താണ് ഇവരുടെ പ്രസ്താവന, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഏതായാലും, അതായത് ആദ്യം ഇറക്കിയ പ്രസ്താവന ഇതാണ്. CPM കേരള, CPIM പാലക്കാട്, മരുതർ റോഡ് ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ഷാജഹാനെ RSS അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തി. RSS ക്രിമിനലുകൾ വെട്ടിക്കൊന്നു, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ്റെ ഒരു ചിത്രവും നൽകിക്കൊണ്ടാണ് ഈ പ്രസ്താവന ഇറങ്ങിയത്. ഏതാനും നിമിഷങ്ങൾക്കകം CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് CPM പാലക്കാട് മരുതർ റോഡ് ലോക്കൽ കമ്മിറ്റി അംഗമായ സഖാവ് ഷാജഹാനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിൽ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് പ്രതിഷേധിക്കുന്നു. സഖാവ് ഷാജഹാൻ്റെ ആസൂത്രിത കൊലപാതകം കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള സാമൂഹ്യവിരുദ്ധ ശക്തികളുടെ നീക്കമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് പ്രസ്താവനയിൽ അഭിപ്രായപ്പെടുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴി ഇരുട്ടിൽ പതിയിരുന്ന സംഘം മൃഗീയമായിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ CPM പ്രവർത്തകർ പ്രകോപനത്തിൽ പെടരുതെന്നും കൊലപാതകത്തിനെതിരെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് ഇത്തരം ക്രിമിനൽ സംഘത്തെ ഒറ്റപ്പെടുത്തണമെന്നും CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് അഭ്യർത്ഥിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രസ്താവന. അപ്പോൾ പ്രസ്താവനയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ശരി, ഇവിടെ മറ്റൊരു ചോരക്കളം ഒരുങ്ങുകയാണ്. അതായത് ഈ കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യവിരുദ്ധ സാമൂഹ്യവിരുദ്ധ ശക്തികളുടെയൊക്കെ ഒരു വശത്ത് എന്നും CPM ആയിരിക്കും, യാതൊരു സംശയവുമില്ല. മറുവശത്ത് RSS ആയിരിക്കാം, BJP ആയിരിക്കാം, SDP ആയിരിക്കാം, പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, യൂത്ത് കോൺഗ്രസ് ആയിരിക്കാം, എല്ലാത്തിനും ഒരു വശത്ത് നിന്ന് കളിക്കുന്നത് CPM ആണ്. അതായത് ഗുണ്ടാസംഘങ്ങളും അതുപോലെ തന്നെ പ്രത്യേകമായ പരിശീലനം ലഭിച്ച കൊലയാളികളും അത് പ്ലാൻ ചെയ്യാൻ വലിയ മുതിർന്ന നേതാക്കളും, എല്ലാവരുടെയും പേര് പറയുന്നില്ല, നേതാക്കളും ഒക്കെ തന്നെ സദാ ജാഗരൂകരായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM. എന്നിട്ട് പ്രസ്താവന നേരത്തെ തയ്യാറാക്കി വെക്കും, RSS-കാരുടെ തലയിൽ വെക്കണോ കോൺഗ്രസ്സുകാരുടെ തലയിൽ വെക്കണോ എന്നൊക്കെ തന്നെ എടുത്ത് തയ്യാറാക്കി വെക്കും, എന്നിട്ട് അങ്ങടിക്കും. അതിനുശേഷം പണിപാളും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തും, എല്ലാത്തിനെയും തിരുത്തുകയാണ്. എല്ലാത്തിനെയും തിരുത്തൽ ശക്തിയായി മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് CPM. കൊള്ളാം ഏതായാലും. എന്തായാലും ഈ കൊലപാതകങ്ങൾ അപലപനീയമാണ്, ഹൃദയഭേദകമാണ്. ആ പാവം സഖാവ് ഷാജഹാൻ്റെ കുടുംബത്തിന് പോയി, അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് പോയി. CPM-ന് രക്തസാക്ഷിയെ കിട്ടി എന്തു വന്നാലും. പിന്നെ CPM പ്രവർത്തകർ തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നുള്ള ദൃക്സാക്ഷിയുടെ മൊഴി നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. അപ്പോൾ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കുമറിയില്ല. നിങ്ങളെ വെട്ടിവീഴ്ത്തും, നാളെ നിങ്ങളെ രക്തസാക്ഷിയാക്കും. ഈ രക്തസാക്ഷിയാക്കാൻ മുന്നിട്ട് നിൽക്കുന്നവരെ അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത വിഭാഗം വെട്ടിവീഴ്ത്തും, എന്നിട്ട് രക്തസാക്ഷിയാക്കും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. മനുഷ്യനെ കൊന്ന് ഉപ്പിട്ട് മൂടി ചാക്കിലാക്കി കുഴിച്ചിടണം എന്ന് പിണറായി വിജയൻ ഒരു മീറ്റിംഗിൽ പണ്ട് പറഞ്ഞതായി ഇപ്പോഴത്തെ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, അദ്ദേഹം പഴയ CPM കാരനാണ്, അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കും, കാരണം CPM ആണ് പാർട്ടി. ആയേ ബനാതേ ഹേ ആത്മനിർഭർ ഭാരത്, ആയേ മനാതേ ഹേ ഭാരത് കി ആസാദി കാ അമൃത് മഹോത്സവ്.